എക്സസൈസ് 2.4 തേർഡ് ക്വസ്റ്റ്യൻ അതിലൊരു നാല് സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ഓരോ ക്വസ്റ്റ്യനിലെ പി ഓഫ് എക്സിലും കെ എന്ന ഒരു വേരിയബിൾ ഉണ്ട് ആ വേരിയബിളിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത് ഈ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിന്റെ ഒരു ഫാക്ടർ ആണ് എക്സ് മൈനസ് വൺ എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടും ഉണ്ട് അപ്പൊ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്ന തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും എല്ലാ എക്സാമിനും ഉണ്ടാകാറുണ്ട് അത് ടെൻത്തിലായാൽ പോലും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എക്സ് മൈനസ് വൺ പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണെന്നാണ് അപ്പൊ നമുക്ക് അത് എഴുതി വെക്കാം ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ ദെൻ പി ഓഫ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് പ്ലസ് വൺ വിൽ ബി സീറോ ഈ പി ഓഫ് എക്സിലെ എക്സിന് പകരം നമുക്ക് വൺ എന്ന വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു വൺ ഇൻ ദ സ്ക്വയർ പ്ലസ് വൺ പ്ലസ് കെ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ പി ഓഫ് വൺ എന്ന് പറയുന്ന വാല്യൂ സീറോ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം വൺ ഇന്റെ സ്ക്വയർ വൺ പ്ലസ് എഗെയിൻ വൺ പ്ലസ് കെ ഈസ് ഈക്വൽ ടു സീറോ വൺ പ്ലസ് വൺ ടു ആണ് പ്ലസ് കെ ഈസ് ഈക്വൽ ടു സീറോ നമുക്ക് വേണ്ടത് കെ യുടെ വാല്യൂ ആണ് കെ വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ടു റൈറ്റ് സൈഡിൽ എത്തിയാൽ മൈനസ് ടു ആകും അവിടെ കെ യുടെ വാല്യൂ മൈനസ് ടു ആണ് സെക്കൻഡ് ക്വസ്റ്റ്യനില് പോളിനോമിയൽ ടു എക്സ് സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് റൂട്ട് ടു ആണ് അതിന്റെയും ഒരു ഫാക്ടർ ആണ് എക്സ് മൈനസ് വൺ എങ്കിൽ നമുക്ക് എഴുതാം ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് പി ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആണെങ്കിൽ നമുക്കറിയാം ദെൻ പി ഓഫ് വൺ വിൽ ബി സീറോ ഇവിടെ മൈനസ് ആയതുകൊണ്ട് പ്ലസ് വൺ വിൽ ബി സീറോ പി ഓഫ് വൺ കണ്ടുപിടിക്കാം പി ഓഫ് വൺ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു എക്സിന്റെ സ്ക്വയർ ദാറ്റ് മീൻസ് വൺ ഇന്റെ സ്ക്വയർ പ്ലസ് കെ എക്സ് ആണ് അപ്പൊ പ്ലസ് കെ ഇൻറ്റു എക്സിന്റെ വാല്യൂ വൺ പ്ലസ് റൂട്ട് ടു ഈ വാല്യൂ ടോട്ടൽ ആൻസർ കിട്ടുമ്പോൾ അത് സീറോ ആണ് അതർവൈസ് പി ഓഫ് വൺ സീറോ ആയതുകൊണ്ട് ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം ടു ഇൻറ്റു വൺ വിച്ച് ഈസ് ടു പ്ലസ് കെ ഇൻറ്റു വൺ വിച്ച് ഈസ് കെ പ്ലസ് റൂട്ട് ടു ഈസ് ഈക്വൽ ടു സീറോ നമുക്ക് വേണ്ടത് കെ യുടെ വാല്യൂ മാത്രമാണ് വിച്ച് ഈസ് ഈക്വൽ ടു ടു റൈറ്റ് സൈഡിൽ എത്തിയാൽ മൈനസ് ടു എന്നാവും പ്ലസ് റൂട്ട് ടു റൈറ്റ് സൈഡിൽ എത്തിയാൽ മൈനസ് റൂട്ട് ടു എന്നാവും ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മൈനസിനെ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു ടു പ്ലസ് റൂട്ട് ടു എന്ന് എഴുതാം ബ്രാക്കറ്റ് മാറ്റി നോക്കുക മൈനസ് ഇന്റു ടു മൈനസ് ടു മൈനസ് ഇന്റു പ്ലസ് മൈനസ് റൂട്ട് ടു ആൻസർ കറക്റ്റ് ആണ് അപ്പോ ഇവിടെ കെ യുടെ വാല്യൂ ഈസ് മൈനസ് ടു പ്ലസ് റൂട്ട് ടു എന്ന് കിട്ടി തേർഡ് ക്വസ്റ്റ്യൻ പി ഓഫ് എക്സ് കെ എക്സ് സ്ക്വയർ മൈനസ് റൂട്ട് ടു എക്സ് പ്ലസ് വൺ ആണ് ഇവിടെയും എക്സ് മൈനസ് വൺ ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് എഴുതി വെക്കാം ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് അങ്ങനെയാണെങ്കിൽ ദെൻ പി ഓഫ് വൺ വിൽ ബി സീറോ പി ഓഫ് വൺ കണ്ടുപിടിക്കാം വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് ദാറ്റ് മീൻസ് കെ ഇൻറ്റു വൺ ഇന്റെ സ്ക്വയർ മൈനസ് റൂട്ട് ടു ഇൻറ്റു എക്സ് പ്ലസ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൺ ഇന്റെ സ്ക്വയർ വൺ ആണ് വൺ ഇൻറ്റു കെ വിച്ച് ഈസ് കെ റൂട്ട് ടു ഇൻറ്റു വൺ മൈനസ് റൂട്ട് ടു ആണ് പ്ലസ് വൺ ഈസ് ഈക്വൽ ടു സീറോ ദെൻ കെ ഈസ് ഈക്വൽ ടു ലെഫ്റ്റിലുള്ളതെല്ലാം റൈറ്റ് സൈഡിൽ എത്തിയാൽ മൈനസ് റൂട്ട് ടു റൈറ്റ് സൈഡിൽ എത്തിയാൽ പ്ലസ് റൂട്ട് ടു ആകും പ്ലസ് വൺ റൈറ്റ് സൈഡിൽ എത്തിയാൽ മൈനസ് വൺ ആകും ദാറ്റ് മീൻസ് കെ യുടെ വാല്യൂ റൂട്ട് ടു മൈനസ് വൺ ആണ് ഫോർത്ത് ക്വസ്റ്റ്യനിലെ പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ മൈനസ് ത്രീ എക്സ് പ്ലസ് കെ ആണ് ഇവിടെയും നേരത്തെ എഴുതിയതുപോലെ തന്നെ സ്റ്റെപ്പ് എഴുതാം ഇഫ് എക്സ് മൈനസ് വൺ ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ദെൻ പി ഓഫ് വൺ വിൽ ബി സീറോ പി ഓഫ് വൺ കണ്ടുപിടിക്കാം വിച്ച് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സ് സ്ക്വയർ ദാറ്റ് മീൻസ് കെ ഇൻറ്റു വൺ ഇൻറ്റു സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു എക്സ് വിച്ച് ഈസ് വൺ പ്ലസ് കെ വിച്ച് ഈസ് ഈക്വൽ ടു സീറോ കെ ഇൻറ്റു വൺ കെ ആണ് ത്രീ ഇൻറ്റു വൺ മൈനസ് ത്രീ പ്ലസ് കെ ഈസ് ഈക്വൽ ടു സീറോ കെ പ്ലസ് കെ വിച്ച് ഈസ് ടു കെ മൈനസ് ത്രീ ഈസ് ഈക്വൽ ടു സീറോ ടു കെ ഈസ് ഈക്വൽ ടു മൈനസ് ത്രീ റൈറ്റ് സൈഡിൽ എത്തിയാൽ പ്ലസ് ത്രീ ആകും നമുക്ക് വേണ്ടത് കെ യുടെ വാല്യൂ വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള ത്രീ ലെഫ്റ്റിൽ ടു ഇൻറ്റു കെ ആണ് ടു കെ ടു റൈറ്റ് സൈഡിൽ എത്തിയാൽ ഡിവൈഡ് ബൈ ടു എന്നാകും ദാറ്റ് മീൻസ് കെ യുടെ വാല്യൂ ത്രീ ബൈ ടു ആണ് ഫോർത്ത് ക്വസ്റ്റ്യൻ ഫാക്ടറൈസ് ഈ തന്നിരിക്കുന്ന പോളിനോമിയൽസിനെ ഒരു നാല് ക്വസ്റ്റ്യൻ ആണുള്ളത് ഫാക്ടറൈസ് ചെയ്യുക അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് ഫാക്ടറൈസ് ചെയ്യേണ്ടതെന്ന് എന്നാൽ ഇവിടെ ഇത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത് ബിക്കോസ്
ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും മിഡിൽ ടേമും കൺസിഡർ ചെയ്ത് നോക്കുക. നമ്മൾ പഠിച്ച a plus b the whole square, a minus b the whole square, a plus b into a minus b, ഏത് ഐഡന്റിറ്റിയുടെ ഫോർമുല ആണെന്ന് നോക്കുക. അപ്പൊ ഇവിടെ ഫസ്റ്റ് ടേം ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, മാത്രവുമല്ല 2ab എന്നുള്ള ഫോർമുല അല്ല മിഡിൽ ടേം. വണ്ണിനെ നമുക്ക് വേണമെങ്കിൽ വണ്ണിന്റെ സ്ക്വയർ എന്ന് എഴുതാം. പക്ഷെ ഇവിടെ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബിയും എ മൈനസ് ബിയും അല്ല, എ പ്ലസ് ബി ഇന്റു എ മൈനസ് ബിയും അല്ല. കാരണം ഇവിടെ രണ്ടല്ല മൂന്ന് ടേമുകൾ ഉണ്ട്. അപ്പൊ ഇത് എക്സ് പ്ലസ് എ ഇന്റു എക്സ് പ്ലസ് ബി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇന്റു എക്സ് എന്ന ഐഡന്റിറ്റിയുടെ ഫോർമുല ആണ്. അതർവൈസ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ആണ്. അപ്പൊ നമുക്ക് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് യൂസ് ചെയ്ത് ഒരു ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റിലുള്ള നമ്പർ മോർ ദാൻ വൺ ആണെങ്കിൽ, അതായത് എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റിൽ നമ്പർ ഒന്നും ഇല്ല എങ്കിൽ ഒരു മെത്തേഡ് ആണ്, അതല്ല എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റിൽ മോർ ദാൻ വൺ ആണെങ്കിൽ മറ്റൊരു മെത്തേഡ്. അതെന്താണെന്ന് ചോദിച്ചാൽ എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റിലുള്ള നമ്പർ ആയ ട്വൽവിനെ ലാസ്റ്റിലുള്ള നമ്പർ ആയ വണ്ണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അവിടെ നമുക്ക് ട്വൽവ് എന്ന ആൻസർ കിട്ടും. ഇനി ഈ ട്വൽവിനെ വീണ്ടും ഫാക്ടറൈസ് ചെയ്യുക, എത്ര തരത്തില് എത്ര ടൈപ്പായിട്ട് ചെയ്യാമോ അത്രയും ടൈപ്പില്. അവിടെ നമുക്ക് അടുത്തതില് സിക്സ് ഇന്റു ടു ഈസിക്വൽ ടു ട്വൽവ് എന്ന് എഴുതാം, ഫോർ ഇന്റു ത്രീ ഈസിക്വൽ ടു ട്വൽവ് എന്ന് എഴുതാം. അതായത് ട്വൽവിന്റെ ഫാക്ടേഴ്സ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്ന ഇത്രയും നമ്പറുകൾ. ഇത് ഓരോന്നും ഓരോ പെയർ നമ്പറുകളാണ്. ഓരോ പെയർ നമ്പർ, ഫസ്റ്റ് പെയർ ട്വൽവ് ഇന്റു വൺ, സെക്കൻഡ് പെയർ സിക്സ് ഇന്റു ടു, തേർഡ് പെയർ ഫോർ ഇന്റു ത്രീ. ഇതിൽ ഓരോ പെയറിൽ നിന്നും നമുക്ക് വേണ്ട നമ്പറുകൾ ഏതൊക്കെയാണെന്ന് സെലക്ട് ചെയ്യണം. അതിനുള്ള മാർഗം ഇതാണ്. ഇത് എക്സ് പ്ലസ് എ ഇന്റു എക്സ് പ്ലസ് ബി എന്ന ഐഡന്റിറ്റിയുടെ ഫോമിൽ ആണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എഴുതി നോക്കാം. എക്സ് പ്ലസ് എ ഇന്റു എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഇന്റു എക്സ് പ്ലസ് എ ബി ആണ് അതിന്റെ റൈറ്റ് സൈഡ്. ദാറ്റ് മീൻസ് ഇവിടെ എക്സ് സ്ക്വയർ ഇവിടെ വന്നിട്ടുണ്ട്, എ പ്ലസ് ബി ഇന്റു എക്സ് എന്ന് പറയുന്നതാണ് ഈ മൈനസ് സെവൻ എക്സ് എന്ന ടേം, എ ബി എന്ന് പറയുന്നതാണ് വൺ എന്ന ടേം. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഇന്റു എക്സിനെ മൈനസ് സെവൻ എക്സ് ആയി കൺസിഡർ ചെയ്താൽ എ പ്ലസ് ബി എന്താണെന്ന് നമുക്കൊന്ന് എഴുതി വെക്കാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് സെവൻ. ലാസ്റ്റ് എഴുതിയിരിക്കുന്ന എ ബി, എ ബി ഈസ് ഈക്വൽ ടു വൺ. അപ്പൊ നമുക്ക് വേണ്ടത് എ പ്ലസ് ബി മൈനസ് സെവൻ വരുന്ന ഇതിൽ നിന്നുമുള്ള ഒരു പെയറാണ്. അപ്പോ ഈ ഐഡന്റിറ്റി മനസ്സിൽ ഓർത്തിരിക്കണം. മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയി വരുന്ന നമ്പറുകള് രണ്ട് നമ്പറിന്റെ സമ്മും ലാസ്റ്റ് വരുന്ന ടേം ആ രണ്ട് നമ്പറിന്റെ പ്രൊഡക്റ്റുമാണ്. ഇതാണ് ഈ ഒരു ഐഡന്റിറ്റിയുടെ തന്നെ പ്രത്യേകത. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പില് ഇതിൽ നിന്ന് ഏത് പെയറിനെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാമെന്നാണ്. അപ്പൊ നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോൾ എ ബി വൺ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകരുത്. കാരണം ഇവിടെ എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റില് വൺ അല്ല, അത് മാത്രവുമല്ല ട്വൽവും വണ്ണും കൂടിയാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ട്വൽവ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എ ബി വണ്ണായി കൺസിഡർ ചെയ്തക്ക രീതിയിലുള്ള പേര് ഇവിടെ നോക്കേണ്ട ആവശ്യമില്ല. ഉള്ളിൽ നമ്മളിവിടെ നോക്കേണ്ടത് രണ്ട് നമ്പറിന്റെ സമ്മോ ഡിഫറൻസോ, രണ്ട് നമ്പറുകളെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ മൈനസ് സെവൻ കിട്ടുന്ന പേരാണ് നമുക്ക് ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പന്ത്രണ്ടും ഒന്നും ട്വൽവും വണ്ണും കൂടി ആഡ് ചെയ്താൽ തേർട്ടീൻ ആണ്, ട്വൽവിൽ നിന്നും വൺ മൈനസ് ചെയ്താൽ ഇലവൺ ആണ്. അതുകൊണ്ട് ഈ ഒരു പേര് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അപ്പോ അഡീഷൻ മാത്രമല്ല നോക്കേണ്ടത്, ഈ പെയറിനെ വെച്ചുകൊണ്ട് സബ്ട്രാക്ഷനും കൂടി നോക്കുക. സിക്സും ടൂവും കൂടെ ആഡ് ചെയ്താൽ എയ്റ്റ് ആണ്, സിക്സിൽ നിന്ന് ടു മൈനസ് ചെയ്താൽ ഫോർ ആണ്. ഇവിടെ ഫോർ അല്ല, ഇതും നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ലെഫ്റ്റ് വിത്ത് ഒറ്റ ഒരു പെയറേ ഉള്ളൂ, ഫോറും ത്രീയും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പറുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ സെവൻ കിട്ടുന്നുവോ ഇല്ലയോ? ഇവിടെ സെവൻ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതിനെ രണ്ടിനെയും കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വേണം അതിന്റെ സൈൻ നോക്കാൻ. ഇവിടെ മൈനസ് ആണ്, മൈനസ് സെവൻ കിട്ടണമെങ്കിൽ ഈ രണ്ട് നമ്പറുകളും മൈനസ് ആയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ എ ആയും ബി ആയും ഈ രണ്ട് നമ്പറുകളെ സെലക്ട് ചെയ്യാം. ദാറ്റ് മീൻസ് എ ഈസ് ഈക്വൽ ടു മൈനസ് ഫോർ ആൻഡ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ത്രീ എന്ന് സെലക്ട് ചെയ്ത് വെക്കാം. ഇത് രണ്ടും തിരിഞ്ഞു പോയാലും കുഴപ്പമില്ല, മൈനസ് ത്രീ ഇപ്പുറത്തും ഫോർ അപ്പുറത്തും വന്നാലും പ്രോബ്ലം ഇല്ല. ഇനി നമ്മൾ ഈ പോളിനോമിയലിന്റെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. 12x² - 7x + 1 അങ്ങനെ തന്നെ എഴുതുന്നു. 7x-നെ മൈനസ് സെവൻ എക്സിനെ ഈ രണ്ട് ടേമുകളുടെ സ്പ്ലിറ്റ് ചെയ്ത ഫോമിൽ എഴുതിയാൽ മൈനസ് ഫോർ എക്സ് മൈനസ് ത്രീ എക്സ് എന്ന് എഴുതാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മൈനസ് മൈനസ് ഫോർ ത്രീ മൈനസ് സെവൻ എന്ന് കിട്ടുകയും ചെയ്യും. നമ്മൾ എഴുതിയ സ്റ്റെപ്പ് കറക്റ്റ് ആണ്. ലാസ്റ്റ് ടേം പ്ലസ് വൺ എന്ന് മാത്രം എഴുതിയാൽ മതി. ലാസ്റ്റ് എ ബി എന്ന ഈ ഒരു ടേമിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രണ്ട് ടേമുകളെ മാത്രം കറക്റ്റ് ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. ഇനി ഇതിൽ നിന്നും
फस्ट टेबल मल्टिपल्स मल्टिप्लाई അതുമാത്രമല്ല മറ്റൊരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് എഴുതാം ഇവിടെ വരുന്നത് എന്താണോ അതുതന്നെയായിരിക്കും ഇവിടെയും വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് എഴുതിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തു നോക്കാം മൈനസ് 1 ഇൻടു 3x മൈനസ് 3x ആണ് മൈനസ് ഇൻടു മൈനസ് പ്ലസ് 1 ഇൻടു 1 1 ദാറ്റ് മീൻസ് നമ്മൾ എഴുതിയത് കറക്റ്റ് ആണ് അപ്പോൾ രണ്ട് തരത്തിലും ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് തരത്തിലും അതിനെ എളുപ്പം എഴുതാം ഇവിടെ വരുന്നത് എന്താണോ അതുതന്നെ ഇവിടെ വരികയും ചെയ്യും ബ്രാക്കറ്റ് മാറ്റി നോക്കിയാലും നമുക്ക് അതിനെ ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഈ ഒരു മൈനസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ള ടേമുകളിൽ നിന്ന് കോമൺ ആയിട്ട് ഏതൊക്കെ നമ്പറുകളെ അല്ലെങ്കിൽ വേരിയബിൾസിനെ എടുക്കാം ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ നോക്കിയാൽ 3x 1 ഉണ്ട് ഇവിടെയും 3x 1 ഉണ്ട് അതുകൊണ്ട് 3x 1 നെ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു പിന്നീട് ലെഫ്റ്റ് വിത്ത് ഇവിടെ 4x ആണ് മൈനസ് 1 അങ്ങനെ രണ്ട് ഫാക്ടറുകൾ നമുക്ക് കിട്ടി 3x 1 and 4x 1 அப்ப நமக்கு எழுதலாம் therefore the factors are 3x 1 and 4x 1 செகண்ட் क्वेश्चनல x ஸ்கொயர்ல லெஃப்ட்ல 1 அல்ல அதുകൊണ്ട് തന്നെ 2 ഉം 3 ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക 2 into 3 which is 6 ഇനി ആ 6 നെ ഒന്നുകൂടി ഫാക്ടറൈസ് ചെയ്താൽ 1 into 6 എന്ന് കൂടി എഴുതാം ഇതല്ലാതെ കണ്ട 6 ന് മറ്റു ഫാക്ടേഴ്സ് ഇല്ല പ്രൈം ഫാക്ടറൈസേഷനിൽ ഇനി ഇവിടെ നിന്ന് നമ്മൾ ഏത് പേർ സെലക്ട് ചെയ്യണം എന്ന് നോക്കണം അതിനുവേണ്ടി മിഡിൽ ടേം ആയ 7x നെ a + b എന്ന ഫോമിൽ എഴുതിയാൽ a + b ഇവിടെ 7 ആണെന്ന് എഴുതാം ab എന്ന് പറയുന്നത് 3 ഉമാണ് ab എഴുതണമെന്ന് നിർബന്ധമില്ല ബിക്കോസ് a യും b യും കണ്ടുപിടിക്കുക അതാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് a യും b യും നമുക്ക് കണ്ടുപിടിക്കാം 7 കിട്ടണമെങ്കിൽ 3 ഉം 2 ഉം കൂടി ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും 7 കിട്ടില്ല അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നതും b എന്ന് പറയുന്നതും 1 ഉം 6 ഉം ആയി കൺസിഡർ ചെയ്യണം 6 ഉം 1 ഉം കൂടി കൂട്ടിയാൽ 7 കിട്ടും ഇനി നോക്കേണ്ടത് അതിന്റെ സൈൻ ആണ് ഇവിടെ പ്ലസ് സൈൻ ആണ് ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 7 കിട്ടണമെങ്കിൽ രണ്ടിന്റെയും സൈൻ പ്ലസ് ആയേ മതിയാകൂ അതായത് a = 1 and b = 6 ഇനി നമുക്ക് ഈ പോളിനോമിയലിന്റെ മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3 = 2x സ്ക്വയർ 1x പ്ലസ് 6x ലാസ്റ്റ് ടേം പ്ലസ് 3 എന്ന് എഴുതാം ഒരു സ്റ്റെപ്പ് പുറകോട്ട് ചിന്തിച്ചു നോക്കുക 1x ഉം 6x ഉം കൂടി ആഡ് ചെയ്താൽ 7x കിട്ടണം കറക്റ്റ് ആണ് ഇനി നമുക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം ഈ രണ്ട് ടേമിൽ നിന്നും കോമൺ ആയിട്ട് x മാത്രമേ എഴുതാൻ കഴിയൂ ലെഫ്റ്റ് വിത്ത് 2x ആണ് പ്ലസ് ഇവിടെ നിന്ന് 1 മാത്രമേ ഉള്ളൂ പ്ലസ് 6 ഉം 3 ഉം അതിൽ നിന്ന് 3 കോമൺ ആയിട്ട് എടുത്താൽ ലെഫ്റ്റ് വിത്ത് 2x പ്ലസ് 1 എന്ന് എഴുതാം ബ്രാക്കറ്റ് മാറ്റി നോക്കിയാൽ 3 into 2 6x 3 into 1 3 മാത്രമല്ല ഇവിടെ എന്താണോ വന്നത് അതുതന്നെ ഇവിടെ വരികയും ചെയ്യും ഇനി ഈ പ്ലസ് സൈൻ ലെഫ്റ്റിലും റൈറ്റിലും നിന്ന് കോമൺ ആയിട്ട് ഫാക്ടറിനെ എടുത്താൽ 2x + 1 കോമൺ ആയിട്ട് എടുക്കാം ഇവിടെ പിന്നെ ലെഫ്റ്റ് വിത്ത് x ഇവിടെ ലെഫ്റ്റ് വിത്ത് പ്ലസ് 3 ദാറ്റ് മീൻസ് 2x പ്ലസ് 1 ആൻഡ് x പ്ലസ് 3 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പോളിനോമിയൽ 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3 അപ്പോൾ നമുക്ക് എഴുതി വെക്കാം ദെയർഫോർ ഫാക്ടേഴ്സ് ആർ 2x പ്ലസ് 1 ആൻഡ് x പ്ലസ് 3 ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബിക്കോസ് 10th ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ എക്സർസൈസ് 2 അതായത് 2.2 എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഫാക്ടറൈസേഷൻ ആണ് യൂസിംഗ് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം മെത്തേഡ് അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ഇത് പഠിച്ചിരിക്കണം 10th വേണ്ടതാണ് മറന്നു കളയരുത് തേർഡ് ക്വസ്റ്റ്യൻ 6x സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 x സ്ക്വയറിന്റെ ലെഫ്റ്റിൽ 1 അല്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കോഎഫിഷ്യന്റും ലാസ്റ്റ് നമ്പറും കൂടി കോൺസ്റ്റന്റ് നമ്പറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നു അവിടെ സൈൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല 6 ഇൻടു 6 36 ആണ് ഇനി ഈ 36 നെ ഫാക്ടറൈസ് ചെയ്താൽ 1 ഇൻടു 36 36 ആണ് 2 ഇൻടു 18
36 ആണ് 4 into 9 36 അടുത്തത് 3 into 12 36 ആണ് ഇത്രയുമാണ് 36 ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ഉള്ള നമ്പറുകൾ ഇനി ഇവിടെ നിന്ന് മിഡിൽ ടേം 5x ആണ് അതുകൊണ്ട് നമുക്ക് എഴുതാം a plus b is equal to 5 രണ്ട് നമ്പറുകളെ ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടണം അല്ലെങ്കിൽ രണ്ട് നമ്പറുകൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 5 കിട്ടത്തക്ക വിധത്തിലുള്ള ഇവിടെ നിന്ന് ഒരു പെയർ സെലക്ട് ചെയ്യണം അപ്പോൾ നോക്കാം ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലും സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് 5 കിട്ടൂല ഇവിടെയും അത് 5 കിട്ടൂല ഇവിടെയും 5 കിട്ടില്ല ഈ ഒരു നമ്പറിൽ എത്തുമ്പോൾ 4 ആൻഡ് 9 രണ്ടും കൂടി ആഡ് ചെയ്താൽ 13 ആണെങ്കിലും 9 ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ നമുക്ക് വേണ്ട 5 കിട്ടും അതുകൊണ്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുന്ന നമ്പറുകൾ a 4 ആൻഡ് b 9 ഇവിടെ സബ്ട്രാക്ട് ചെയ്താണ് നമുക്ക് 5 കിട്ടുന്നത് അതിനർത്ഥം ഇതിൽ ഏതെങ്കിലും ഒരു നമ്പർ പ്ലസ് ആകണം ഒരെണ്ണം മൈനസ് ആകണം എങ്കിലേ ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്ന് മൈനസ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് 5 കിട്ടൂ 9 മൈനസ് 4 ആണ് അപ്പോൾ അതിനുവേണ്ടിയുള്ള എളുപ്പമാർഗ്ഗം തെറ്റാതെ എഴുതാൻ പറ്റുന്ന എളുപ്പമാർഗ്ഗം ഇതാണ് ഇവിടെ 5x ന്റെ സൈൻ എന്താണെന്ന് നോക്കുക 5x ന്റെ സൈൻ പ്ലസ് ആണ് ആ സൈൻ ഈ രണ്ട് നമ്പറുകളിൽ വലിയ നമ്പർ ഏതാണോ അതിന് കൊടുക്കുക മറ്റേ നമ്പറിന് സെക്കൻഡ് നമ്പറിന് മൈനസ് സൈനും കൊടുത്താൽ മതി ഇനി നോക്കുക പ്ലസ് 9 മൈനസ് 4 പ്ലസ് 9 പ്ലസ് മൈനസ് 4 എന്ന രീതിയിൽ എഴുതിയാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ ആണ് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ 5 കിട്ടും വലിയ നമ്പറിന്റെ സൈൻ പ്ലസ് ആണ് അങ്ങനെ നമുക്ക് വേണ്ട 5x ഇവിടെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ നമ്പർ സെലക്ഷനിലെ ഇതേ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക തെറ്റാവും നമുക്ക് എഴുതാൻ കഴിയും എല്ലാ ഫാക്ടേഴ്സും എഴുതി നോക്കുക കാരണം നമുക്ക് ഏതൊരു ഫാക്ടറാണോ വേണ്ടതെന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ കഴിയില്ല ഫാക്ടർ സെലക്ട് ചെയ്യുമ്പോൾ പെയർ ഓഫ് ഫാക്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമ്പർ മാത്രം പോരാ ചില കേസിൽ ഒരേപോലെ നമുക്ക് കിട്ടും രണ്ട് പെയറും ഒരേപോലെ വരുന്നുണ്ടാകാം കാരണം ചില ഫാക്ടറുകളിൽ വേറെ ഒരു പെയർ കൂടി അങ്ങനെ വരുന്നുണ്ടാകാം അങ്ങനെയുള്ള കേസിൽ സൈൻ നോക്കിയാണ് അതിനെ സെലക്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത്രയും എഴുതാൻ ശ്രമിക്കുക ഇനി നമുക്ക് ഫാക്ടറൈസേഷനിലേക്ക് പോകാം 6x² + 5x - 6 = 6x² ഇവിടെയുള്ള മൈനസ് 4x ദെൻ നെക്സ്റ്റ് നമ്പർ 9x മൈനസ് 6 എഴുതുന്നത് ശരിയാണോ നോക്കാം മിഡിൽ ടേം നോക്കിയാൽ മതി 9 ഉം മൈനസ് 4 കൂടെ ആഡ് ചെയ്താൽ പ്ലസ് 5 കിട്ടും 5x എന്ന് കിട്ടുകയും ചെയ്യും നമ്മൾ എഴുതിയത് ശരിയാണ് ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് കോമൺ ആയിട്ട് നമുക്ക് 2x എടുക്കാം ലെഫ്റ്റ് വിത്ത് ഇവിടെ 3x 3 ഇൻറ്റു 2 6 x ഇൻറ്റു x x സ്ക്വയർ ഇവിടെ ലെഫ്റ്റ് വിത്ത് മൈനസ് 2 അടുത്തത് പ്ലസ് കോമൺ ആയിട്ട് എടുക്കുന്നു ഇവിടെ നമ്പർ 3 മാത്രമേ കോമൺ ആയിട്ട് എടുക്കാൻ കഴിയൂ ലെഫ്റ്റ് വിത്ത് 3x ഇവിടെ 6 ൽ നിന്ന് 3 എടുത്താൽ പിന്നെ 2 ആണ് ഇടയ്ക്കുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ള സൈൻ ഇവിടെ ഉള്ളത് തന്നെ ആയിരിക്കും അത് തന്നെ നോക്കി എഴുതിയാലും മതി പക്ഷേ ഒരു പ്രാവശ്യം ഒരു സ്റ്റെപ്പ് പുറകോട്ട് നോക്കുക പ്ലസ് 3 ഇൻറ്റു 3x 9x ആണ് പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 2 ഇൻറ്റു 3 6 എഴുതിയത് സ്റ്റെപ്പ് കറക്റ്റ് ആണ് ഇനി ഈ പ്ലസ് സൈൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നോക്കുക 3x മൈനസ് 2 കോമൺ ആയിട്ട് എഴുതിയാൽ ഇവിടെ ലെഫ്റ്റ് വിത്ത് 2x പ്ലസ് ഇവിടെ ലെഫ്റ്റ് വിത്ത് 3 അങ്ങനെ നമുക്ക് എഴുതാം ദെയർഫോർ ദ ഫാക്ടേഴ്സ് ആർ 3x മൈനസ് 2 ആൻഡ് 2x പ്ലസ് 3 ഫോർത്ത് ക്വസ്റ്റ്യനിലും എക്സ് സ്ക്വയറിന്റെ ലെഫ്റ്റിലുള്ള നമ്പർ മോർ ദാൻ 1 ആണ് അതുകൊണ്ട് തന്നെ ഈ നമ്പറും കോൺസ്റ്റന്റ് നമ്പറും കൂടെ 3 4 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു 3 ഇൻറ്റു 4 വിച്ച് ഈസ് 12 ആണ് 12നെ ഫാക്ടറൈസ് ചെയ്താൽ 1 ഇൻറ്റു 12 എന്ന് എഴുതാം വിച്ച് ഈസ് 12 2 ഇൻറ്റു 6 എന്ന് എഴുതാം വിച്ച് ഈസ് 12 ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ ദാറ്റ് മീൻസ് എക്സിന്റെ കോഫിഷ്യന്റ് 1 ആണ് അപ്പൊ നമുക്ക് എ പ്ലസ് ബി എഴുതാം വിച്ച് ഈസ് മൈനസ് 1 മൈനസ് 1 ആണ് നമുക്ക് കിട്ടേണ്ടത് മൈനസ് 1 കിട്ടണം അല്ലെങ്കിൽ 1 കിട്ടണമെങ്കിൽ ഇവിടെ നിന്നുള്ള പെയർ ഇത് മാത്രമേ ഉള്ളൂ ഇതൊന്നും 1 കിട്ടില്ല കാരണം 12 ഒന്നുകൂടെ കൂട്ടിയാൽ 13 12 മൈനസ് 1 11 ആണ് ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ 8 സബ്ട്രാക്ട് ചെയ്താൽ 4 അപ്പം 3 4 ആണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിസൈഡ് ചെയ്തു എ എന്ന് പറയുന്നത് 3 ബി എന്ന് പറയുന്നത് 4 ഇനി ഇവിടെ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് സൈൻ ആണ് 1 കിട്ടണമെങ്കിൽ 4 ൽ നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യണം ദാറ്റ് മീൻസ് ഇതിൽ ഒരു നമ്പർ പോസിറ്റീവും ഒരു നമ്പർ നെഗറ്റീവും ആയേ പറ്റൂ അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ന്റെ സൈൻ എന്താണ് മൈനസ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ മൈനസ് സൈൻ ഇവിടെയുള്ള രണ്ട് നമ്പറുകളിൽ വലിയ നമ്പറായ 4 കൊടുക്കുക മറ്റേ നമ്പറിന് പ്ലസ് സൈനും കൊടുക്കുക ഇനി നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം 3x² - x - 4 = 3x² ഈ എക്സിനെ പ്ലസ് 3x - 4x - 4 എന്ന് എഴുതാം
ഒരു സ്റ്റെപ്പ് പുറകോട്ട് നോക്കുക പ്ലസ് 3x ഉം മൈനസ് 4x ഉം കൂടി ആഡ് ചെയ്താൽ നമുക്ക് മൈനസ് x കിട്ടുകയും ചെയ്യും എഴുതിയ സ്റ്റെപ്പ് കറക്റ്റ് ആണ് ഇനി ഈ രണ്ട് ടേമിൽ നിന്ന് 3x നെ കോമൺ ആയിട്ട് എടുത്താൽ ലെഫ്റ്റ് വിത്ത് x പ്ലസ് 1 ആൻഡ് ഇവിടെ മൈനസ് 4 കോമൺ ആയിട്ട് എടുത്താൽ ലെഫ്റ്റ് വിത്ത് x 4 ൽ നിന്ന് 4 എടുത്താൽ 1 ആണ് ഇവിടെയുള്ള സൈൻ അതേപോലെ തന്നെ എഴുതി വെക്കാം ഇനി ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക മൈനസ് 4 ഇൻടു x മൈനസ് 4x മൈനസ് ഇൻടു പ്ലസ് മൈനസ് ആണ് 1 ഇൻടു 4 വിച്ച് ഈസ് 4 ഈ മൈനസ് സൈൻ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നോക്കി കോമൺ ആയിട്ടുള്ള ടേം എഴുതിയാൽ x പ്ലസ് 1 ഇവിടെ നിന്ന് കോമൺ ആയിട്ട് എടുത്തു പിന്നെ ലെഫ്റ്റ് വിത്ത് 3x ആണ് ഇവിടെ ലെഫ്റ്റ് വിത്ത് മൈനസ് 4 ദാറ്റ് മീൻസ് ഇത് രണ്ടുമാണ് ഈ പോളിനോമിയലിന്റെ ഫാക്ടറുകൾ അപ്പോൾ നമുക്ക് എഴുതാം ദെയർഫോർ ഫാക്ടേഴ്സ് ആർ x പ്ലസ് 1 ആൻഡ് 3x മൈനസ് 4 ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക 9th ചാപ്റ്ററുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തു വരികയാണ് 10th ചാപ്റ്ററുകൾ എല്ലാം ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചാൽ നല്ല മാർക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് റെഗുലറായി ക്ലാസ്സുകൾ കാണുക നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക